അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ചോല ഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് മയോണൈസ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മെയിനായിട്ട് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. വേറെ ഓയിലൊന്നും ഇത് ശരിയാവില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. ലെമൺ ജ്യൂസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ എൻ്റെ അടുത്തുള്ളത് വിനാഗിരിയാണ്. അതുകൊണ്ട് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ജാറിലോട്ട് റെഡിയാക്കി എടുക്കണം. ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം നമ്മളെ. അപ്പൊ നമ്മള് ഇതിന്റെ മഞ്ഞക്കുരു കിട്ടാത്ത വിധത്തിൽ നമ്മള് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കുരു വരില്ല. ഇതിന്റെ എഗ് വൈറ്റ് മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്ക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഈ ഒരു ടീസ്പൂണ് വിനാഗിരിയാണ്. പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി നമ്മുടെ ഇത് ജാർ ഓൺ ആക്കുകയാണ്, മിക്സി ഓൺ ആക്കുകയാണ്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. മിക്സിന്റെ ജാറ് വെച്ചതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കണം. ാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കണം. അത് സ്റ്റിക്ക് ആവണ വരെ നമ്മൾ അടിച്ചെടുക്കണം. കുറച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി അതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം സ്റ്റിക്കായി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. കട്ട് ചെയ്യും ആവശ്യമില്ലാത്ത. ഇപ്പൊ ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനി നമ്മള് ഒന്നുകൂടി സ്റ്റിക്ക് ആവുന്നവരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക്, ഉപ്പില്ല എങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിവായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് സ്റ്റിക്ക് ആവാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നിർത്തി നിർത്തിയിട്ട് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു വെളുത്തുള്ളിയാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ നമ്മളെടുത്ത ഓയില് 100 ml ആണ്. അതായത് ഒരു എഗ്ഗിന് 100 ml ഓയില് നമുക്ക് മതിയാകും. ഇതിൽ കൂടുതലാണെങ്കിൽ എഗ്ഗ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂട്ടുന്നതിനനുസരിച്ച് ഓയിലിന്റെ ക്വാണ്ടിറ്റിയും കൂട്ടണം.
അപ്പൊ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചെറുനാരങ്ങ നീരാണ് നമ്മൾ ഉപയോഗിക്കല്, പക്ഷെ വിനാഗിരിയും അതേ ഒരു സ്ട്രക്ചറിൽ തന്നെ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണേ. താങ്ക് യു.